വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ബൊനവഞ്ചറും. 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ടസ്കനിയിൽ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ജിയോവാനിയുടെ ജനനം. നിരന്തരമായി രോഗങ്ങൾക്ക് അടിപ്പെട്ടിരുന്ന ജിയോവാനി എന്ന പിഞ്ചുകുഞ്ഞിൻ്റെ അനാരോഗ്യത്തിൽ മനസ്സ് നൊന്ത കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ വിശുദ്ധ ഫ്രാൻസിസിനെ കൊണ്ട് ആശീർവദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അസീസിയിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞുമായി അസീസിയിലെത്തിച്ചേർന്ന അമ്മയിൽ നിന്ന് കുഞ്ഞിനെ കടന്നെടുത്ത് ആശീർവദിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി മെല്ലെ പറഞ്ഞു, "ബുയേന വെഞ്ചുറ, നല്ല ഭാവിയുള്ള കുഞ്ഞ് എന്നായിരുന്നു അതിനർത്ഥം." വിശുദ്ധ ഫ്രാൻസിസിനെ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ ആശീർവദിപ്പിച്ചതിന് ശേഷം അസീസി വിട്ട് ടസ്കിനിയിലേക്ക് മടങ്ങിപ്പോയ അമ്മ നാളെന്നു മുതൽ തൻ്റെ കുഞ്ഞിനെ ബൊനവഞ്ചർ എന്ന് വിളിക്കാൻ തുടങ്ങി. ജിയോവാനി എന്ന കുഞ്ഞിനെ ബുയേന വെഞ്ചുറ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് നടത്തിയ പ്രവചനം തെല്ലും അസ്ഥാനത്തായില്ല. തൻ്റെ അമ്മയ്ക്കൊപ്പം ടസ്കനിയിലെ ഭവനത്തിൽ മടങ്ങിയെത്തിയ കുഞ്ഞ് അനാരോഗ്യം വെടിഞ്ഞ് വളർന്നു വലുതായി ഒരു മഹാപണ്ഡിതനും വിശുദ്ധനുമായി തീർന്നു. സെറാഫിക് ഡോക്ടർ അഥവാ മാലാഖമാരുടെ പണ്ഡിതൻ എന്ന പേരിൽ പിൽക്കാലത്തെ സഭയിൽ പ്രസിദ്ധനായി തീർന്ന വിശുദ്ധ ബൊനവഞ്ചർ ആയിരുന്നു ജിയോവാനി എന്ന് പേർ വിളിക്കപ്പെട്ട അനാരോഗ്യവാനായ ശിശു.